കാഫിർ പ്രചാരണത്തിന് പിന്നിൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനും കുടുംബവുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി. കേസ് സാധാരണ സി പി എം പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം. കെ കെ ശൈലജ അറിഞ്ഞുകൊണ്ടല്ല പ്രചാരണമെന്ന വാദം വിശ്വസിക്കുന്നില്ലെന്നും ഷാജി മീഡിയാവിനോട് പറഞ്ഞു. അല്ല, ഇപ്പം സംഭവിച്ചിരിക്കുന്നത് സി പി എം വളരെ ആസൂത്രിതമായിട്ട് അവരുടെ നേതാക്കന്മാരിലേക്ക് വരുന്ന ഒരു വിവാദത്തെ കൃത്യമായിട്ട് ഒഴിവാക്കുകയാണ്. പിടിച്ച സമയത്ത് പോലീസ് പറയണത് അല്ലെങ്കിൽ പോലീസ് ചെയ്യുന്നത് നേരെ ഏതെങ്കിലും ഒരു സി പി എം പ്രവർത്തകൻ്റെ തലയിൽ കെട്ടിവെക്കുക, എന്നിട്ട് മോഹന മാഷും അദ്ദേഹത്തിൻ്റെ കുടുംബവും അടങ്ങുന്നവർ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രചാരണത്തിൽ നിന്ന് രക്ഷപ്പെടുക. നേതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ചൊന്നും ഞങ്ങൾ ഒരിക്കലും പറയില്ല. അത് വടകരയിലെ ഈ കോൺസ്റ്റിറ്റൻസിക്കകത്തുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ്, അയാളുടെ ഭാര്യ ലതിക, അയാളുടെ മകൻ, വളരെ പൊളിറ്റിക്കലി ഏറ്റവും വലിയ എന്താണ് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ, യു ഡി എഫ് ജയിച്ചു എന്നതല്ല ഇതിലെ പ്രവാദം. തോറ്റാൽ പോലും ഈ ചെയ്തു വെച്ച തോന്നിവാസം സമൂഹത്തിലുണ്ടാക്കുവന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് ഇപ്പോഴും സി പി എം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ അറിയാതെ സംഭവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ശൈലജ ടീച്ചറിൻ്റെയൊക്കെ ഒരു മാന്യതയുടെ മുഖം മൂടി വെച്ച് നടക്കുന്ന ഒരാൾ എന്നല്ലാതെ അവർ ഇത് അറിയാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരറിയും തീർച്ചയായിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ദൃശ്യ പുതിയ അടുത്ത ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വായിച്ചിരുന്നു. ദൃശ്യ എന്താണ് ഷാജി പറയുന്നത്? അജിംസ്, സി പി എം വളരെ ആസൂത്രിതമായി തന്നെ അവരുടെ നേതാക്കളിലേക്ക് വരുന്ന വിവാദങ്ങളെ വഴിതിരിച്ചു വിടുകയാണ് എന്നാണ് കെ എം ഷാജി പറയുന്നത്. അതായത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ, കെ കെ അവരുടെ ഭാര്യ, കെ കെ ലതിക മകൻ എന്നിവർക്കെതിരെയാണ് കൃത്യമായി ആരോപണം ഉന്നയിക്കുന്നത്. ഇവർ പി മോഹനൻ കോഴിക്കോട് പിണറായി വിജയൻ്റെ വലങ്കൈയാണ്, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അന്വേഷണം പോകില്ല എന്ന തരത്തിൽ എന്നാണ് സി പി എം വിശ്വസിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് സത്യമറിയാം. ഇത് കൂടാതെ തന്നെ കെ കെ ശൈലജ അറിയാതെ ഇങ്ങനെ ഇത്തരമൊരു വിവാദം നടക്കില്ല. അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിവാദത്തിലേക്ക് ഈ വിവാദം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ നാടകീയമായാണ് ഇതിൽ പ്രതികരിച്ചതെന്നാണ് കെ എം ഷാജി പറഞ്ഞത്. ഇത് സത്യം നിർബന്ധിതമായി കേസെടുത്തു. അതിനുശേഷം സത്യം അറിഞ്ഞപ്പോൾ ഇത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസിൻ്റെ ശ്രമം. ഇത് സി പി എമ്മുമായി പോലീസ് ഒത്തുകളിക്കുന്നതാണ് എന്നുമാണ് കെ എം ഷാജി ആരോപിക്കുന്നത്. അജിംസ്.